എല്ലാവർക്കും ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. എൻ്റെ കയ്യിലില്ലേ, ഞാൻ മറന്നു പോകുന്നത് കൊണ്ട് പോയിൻസ് ഒക്കെ എഴുതി വെച്ചിട്ടേ. കാരണം ഒന്നാമത്തെ റീടേക്ക് ഒന്നും ചെയ്യലൊന്നുമില്ല. അത് ഞാൻ എന്താണോ പറയുന്നത് അതുപോലെ നിങ്ങൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടുമോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിൽ ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പി എസ് സി മേഖലയിലേക്ക് പുതിയതായിട്ട് വരുന്നവരോടാണ്. അതായത് ഇനി വരുന്ന ഒയെ, സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ടിപ്സ് കണ്ടെത്തിയത് ഈ ഒരു ലോങ് ജേണിയിലൂടെ ഞാൻ കണ്ടെത്തിയതാണ്. കാരണം മീൻസ് നമ്മൾ അനുഭവങ്ങളിലൂടെ കണ്ടെത്തിയതാണ്. അതുകൊണ്ട് എനിക്കിപ്പം പറയാൻ പറ്റും നിങ്ങൾ ഈ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താനും സഹായിക്കും. കാരണം നമ്മുടെ ഒരുപാട് പിഴവുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആ വീഴ്ചകൾ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി പഠനത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം എല്ലാം, അതായത് ഡിഗ്രി ലെവൽ എക്സാംസ് ആയാൽ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എസ് സി ആർ ടി കണ്ടൻ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കണ്ടൻറ്റിൽ നമ്മൾ എന്തായിരിക്കണം, എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പണ്ട് പറയാറുള്ളത് എസ് സി ആർ ടി എല്ലാ പോയിൻറ്സും ഇരുന്ന് എഴുതിയെടുക്കും എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം ഒരുപാട് ടൈം അങ്ങനെ കൺസ്യൂം ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ എസ് സി ആർ ടി ചാപ്റ്റർ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട് ഫയൽസ് എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആണ് എസ് സി ആർ ടി എൻ സി ആർ ടി പോയിൻസുള്ള ഫാക്ട് ഫയൽ. അതായത് എക്സ്ക്ലൂസീവ്ലി ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഫാക്ട് ഫയലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോ പബ്ലിക്കേഷൻ്റെ ഉണ്ട്, അത് ഞാൻ ഏതൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഫയൽ വാങ്ങിച്ചിട്ട് അതും കൂടി വായിച്ചു നോക്കുക. പിന്നെ റിവിഷൻ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അഥവാ എക്സ്ട്രാ പോയിൻറ്റ്സ് ഏതെങ്കിലും അവർ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫാക്ട് ഫയൽ ആ ഭാഗം എഴുതിയെടുക്കുക. മനസ്സിലായോ? പോയിൻറ്റ്സ് മാത്രം അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. അതായിരിക്കണം നിങ്ങൾ റിവിഷൻ ചെയ്യുക. ഞാനൊക്കെ അത് തന്നെ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുക. അതുപോലെ തന്നെ എൻ സി ആർ ടി ആയാലും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം എഴുതി എഴുതി വെക്കുന്ന ആ ഒരു രീതി ഒഴിവാക്കുന്നത് ഒരുപാട് നല്ലതാട്ടോ. ഒരുപാട് ടൈം പോവും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് സമയം നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, നമുക്ക് പഠിക്കാൻ സമയം കിട്ടാതിരിക്കും. പ്രത്യേകിച്ച് ഹൗസ് വൈഫിനായാലൊക്കെ ആണെങ്കിൽ ആകെ കിട്ടുന്നൊരു 5 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ 4 മണിക്കൂറോ ആയിരിക്കും. ആ ഒരു 2 മണിക്കൂർ ഇങ്ങനെ പോയാൽ കാര്യം അബദ്ധമാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ആവശ്യമുള്ള ടെലിഗ്രാം ചാനൽസ് മാത്രം ജോയിൻ ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷൊക്കെ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. മലയാളം പിന്നെ മാത്സിൻ്റെ ഉണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ എന്താണ് പി വൈ ക്യു അവൈലബിൾ ആവുന്നത് അങ്ങനെ, അങ്ങനെയുള്ള അല്ലെങ്കിൽ എസ് സി ആർ ടി ബോർഡ്സ് ഒക്കെ അവൈലബിൾ ആവുന്ന ടെലിഗ്രാം ചാനൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം. എല്ലാത്തിലും കയറി ജോയിൻ ചെയ്യാതിരിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താലും അതിൻ്റെ ചാറ്റ് ഗ്രൂപ്പില്ലേ, അതിൽ അത് മ്യൂട്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളില്ലേ പൊതുവെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ചാറ്റ് ഗ്രൂപ്പിലൊക്കെ ഏതെങ്കിലും ചാറ്റ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അങ്ങ് നോക്കി അത് നോക്കിയിരിക്കും. ഒരുപാട് സമയം അങ്ങനെ വെറുതെ പോകും. നമ്മൾ പിന്നീട് മനസ്സിലാക്കുക 1 മണിക്കൂർ 1 മണിക്കൂർ ഇങ്ങനെ പോയത് നമ്മൾ അറിയില്ല. അപ്പോൾ അത് ഇല്ലേ അത് മ്യൂട്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കിപ്പം പഠിക്കേണ്ട സമയമാണ്. അപ്പോൾ പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ നമ്മളത് ചെയ്യേണ്ടി വരും. ഓക്കെ, മൂന്നാമത്തത് പി എസ് സി പഠിക്കുകയാണ്, നീ എന്താ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പി എസ് സി പഠിക്കുകയാണെന്ന് പറയാതെ വേറെ വല്ല കമ്പ്യൂട്ടർ കോഴ്സിന് പോകുന്നതാണോ അങ്ങനെ നിങ്ങൾക്ക് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾക്ക് എല്ലാവരും കൂടി എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് അങ്ങനെ ഒരു ഭാരം ഉണ്ടാവും. ആ ഒരു ഭാരം എന്ന് പറയുന്നത് ഭയങ്കര കഠിനമാണ്. കാരണം നമുക്ക് അതിനനുസരിച്ച് ഉയർന്നു വരാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ വാക്കുകൾ നമ്മളെ ഇന്നർ വോയിസും കൂടി സംസാരിക്കാൻ തുടങ്ങി, നമ്മൾ ഇന്നർ സോളും കൂടി നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ പരീക്ഷകളിലെല്ലാം നമുക്കൊരു എന്താണ് വേണ്ടത്ര വിജയം കൈവരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരോടൊന്നും പറയേണ്ട നിങ്ങൾ പി എസ് സി ആണ് പഠിക്കുന്നത് അല്ലെങ്കിൽ പി എസ് സി കോച്ചിങ്ങിനാണ് പോകുന്നത്, അങ്ങനെയൊന്നും നിങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ എപ്പോഴും ഇതൊന്നും പോസിബിൾ അല്ല. കാരണം നമ്മളിപ്പം റൂം അടച്ചിരുന്ന് എന്താ ചെയ്യുന്നതെന്ന് ആൾക്കാർ ചോദിക്കൂലേ, അതാണ് സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏത് എക്സാമിനാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയാതിരിക്കുക. പി എസ് സി പഠിക്കുന്നുണ്ട്, ഒരുപാട് പരീക്ഷ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ആ എക്സാമിന് മുൻപേ തന്നെ തുടങ്ങും ജോലി കിട്ടിയോ എന്നുള്ളൊരു ചോദ്യം. അതൊക്കെ കുറച്ച് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വിഷമം തോന്നുക. അതായത് എല്ലാവരും ചോദിക്കുമ്പോൾ അത് നമുക്ക് വല്ലാതെ പെയിൻഫുള്ളാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഈ രീതിയിലുള്ളൊരു ഒരു രീതി സ്വീകരിക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ. അടുത്തത്, കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാവണം. ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് സ്വന്തം പ്ലാൻ ഉണ്ടാവണം. പലരും കാണാറുണ്ട് ഗ്രൂപ്പിലൊക്കെ ടൈം ടേബിൾ ഷെയർ ചെയ്യുമോ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ഷെയർ ചെയ്യുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്കറിയാം ഓരോരുത്തർക്കും അവൈലബിൾ ആവുന്ന സമയം ഒക്കെ വ്യത്യസ്തമാണ്.
അപ്പൊ അവർക്ക് കിട്ടുന്ന റിസോഴ്സും വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എത്ര 5 മണിക്കൂറാണോ 3 മണിക്കൂറാണോ 10 മണിക്കൂറാണോ അതിനനുസരിച്ച് നമ്മൾ സോർട്ട് ചെയ്യുക, അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഡെയിലി പ്ലാൻ ഉണ്ടാകുന്നത് വളരെ നല്ലതാട്ടോ. ആ ഡെയിലി പ്ലാനിൽ നമ്മൾ എന്തായാലും നമുക്കൊരു എന്താണ് അതിൽ നമ്മൾ കണ്ടന്റ് ഒറിജിൻ നമ്മൾ നിർബന്ധമായിട്ട് 2 ദിവസം കൊണ്ട് ഒരു PYQ കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെ ചെയ്താൽ മതി. അതായത് നമ്മൾ ഡെയിലി എന്ന് പറയുന്നില്ല, ഡെയിലി പറയുമ്പോൾ നമുക്ക് ആ PYQ ചെയ്ത് അതിൻ്റെ കണ്ടന്റ് പഠിക്കാനുള്ള സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് 2-3 ദിവസം കൊണ്ട് നിങ്ങളൊരു PYQ സെറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ തുടക്കക്കാർക്കാണ് അങ്ങനെ ഒരു നിബന്ധന നിങ്ങൾ തന്നെ വെക്കുക, അത് ഡെയിലി ചെയ്യുന്നതായിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താണ് വേഗം നമ്മൾ ട്രാക്കിലേക്ക് വരും. അല്ലാത്ത പക്ഷേ നമ്മളിങ്ങനെ ഇങ്ങനെ എന്താണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം എന്ന് അറിയാണ്ട് ഇങ്ങനെ അലഞ്ഞ് തിരിയുക. അതിനേക്കാൾ നല്ലത് ട്രാക്കിലേക്ക് പെട്ടെന്ന് വരാൻ ഇതൊരു ബെസ്റ്റ് മെത്തേഡാണ് കേട്ടോ. പിന്നെന്താ വെച്ചാൽ CA നോട്ട്സ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ ഡെയിലി തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാണ്ട് എല്ലാം കൂടി ലാസ്റ്റ് ഒരു എക്സാമിന് 1 മന്ത് ഇരുന്ന് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെ എല്ലാം ഡീറ്റെയിലായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി നോട്ട്സ് കറണ്ട് അഫയേഴ്സിന് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ട ഒരു സാധനമാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ഡെയിലി നോട്ട്സ്. അത് നമുക്ക് ടെലിഗ്രാം ചാനൽസ് എന്നായാലും അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ അങ്ങനെയായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് സോർട്ട് ചെയ്ത് വെക്കുന്നത് ഭയങ്കര നല്ലതാണ്. അല്ലാണ്ട് അവസാനം ഒരു ഫാക്ട് ഫയൽ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ട് അത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും പുക പോലെ ഉണ്ടാവാം, ഒന്നോ രണ്ടോ ആൻസർ കിട്ടും പക്ഷേ അതിൽ കൂടുതൽ നമുക്ക് തെറ്റും. അതുകൊണ്ട് അത് വരാതിരിക്കണമെങ്കിൽ ഡെയിലി അത് പഠിച്ച് അത് റിവിഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം നമ്മൾ പോകുന്നു, അറ്റൻഡ് ചെയ്യുന്നു, അതിനുശേഷം വരുന്നൊരു കാര്യമാണ്, അതിനുശേഷം വരുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ചർച്ചകൾ. അതായത് കട്ട് ഓഫ് ചർച്ചകൾ ഉണ്ടാവും, പ്രെഡിക്ഷൻസ് ഉണ്ടാവും. ഇത്ര മാർക്ക് കിട്ടിയിട്ട് നിങ്ങൾ എന്തായാലും ലിസ്റ്റിൽ വരും, നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും അല്ലേ. ഈ രീതിയിലുള്ള ചർച്ചകളും ഇത്തരം എന്താണ് ഇതൊക്കെ പലതും എന്താണെന്ന് വെച്ചാൽ പ്രൊമോഷൻസ് ഒക്കെയാണ് അവരവരെ ബിസിനസ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ നടക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കും. അപ്പം നമ്മൾക്കിപ്പോൾ 70 മാർക്ക് കിട്ടി, അപ്പോൾ നമ്മളേക്ക് ഓക്കെ സേഫ് എന്നാൽ പിന്നെ ഇനി പഠിക്കേണ്ട ജോലി കിട്ടി എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ നിൽക്കും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇത് അനുഭവം കൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ചിലപ്പോൾ അത്രയും വേക്കൻസി ഉണ്ടാവില്ല, ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് എന്താണ് ആ വിചാരിച്ച അത്രയും വേക്കൻസി ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടണമെന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ ആ 70 മാർക്ക് കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ആ ഇരുന്നെടുക്കാവും, നമുക്കതിന് മുന്നോട്ടേക്കോ അല്ലെങ്കിൽ അതിന് വീട്ടിലുള്ള പഠനത്തിലേക്കോ ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ 70 മാർക്കോ 60 മാർക്ക് 50 മാർക്ക് കിട്ടുമോ ഇല്ലയോ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അവിടെ അത് കഴിഞ്ഞു, ആ ഒരു പ്രോസസ്സ് അവിടെ കഴിഞ്ഞു. പിന്നീടുള്ള കാര്യങ്ങൾ അത് വഴി വരുന്ന പോലെ നടക്കട്ടെ എന്ന് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് പ്ലാൻ നിങ്ങൾ എന്തായിരിക്കണം എന്ന് വെച്ചാൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക. നോർമലായിട്ട് ഒരു സംഭവമായിട്ട് കണക്കാക്കുക, ഇന്നത്തെ എക്സാം കഴിഞ്ഞാൽ അത് തീർന്നു, അതിനെക്കുറിച്ച് പിന്നീട് ചർച്ചേൻ്റെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ എക്സാം നമുക്ക് ഒരുപാട് ഡിവിഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ ഹാഫ് ടേം നമുക്ക് ഒരു തവണ നമ്മൾ 50 മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ അത് 40 ആയി മാറാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രെഡിക്ഷനിൽ നിങ്ങൾ വീഴാതിരിക്കുക. നിങ്ങൾ നെക്സ്റ്റ് ഡേ നിങ്ങൾ സാധാരണ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ആ ഒരു മൈൻഡ് സെറ്റിൽ കൊണ്ടുപോവുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PSC മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ ഒരു ജീവിതത്തിൽ വേറെ ഒരു സന്തോഷമോ ഒന്നും ഇതാക്കേണ്ട, ഒരു തപസ് പോലെയൊന്നും PSC കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ കൂടുതൽ സീരിയസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പോരായ്മ വന്ന് നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എണീറ്റ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് റിഗ്രറ്റ് വരും, അയ്യോ ഇത്രയും കാലം നമ്മൾ ഈ എൻജോയ്മെൻ്റ് ഒന്നും നമുക്ക് ഉണ്ടായില്ല, എന്തിട്ട് നമ്മളിങ്ങനെ പഠിച്ചിട്ട് നമുക്കൊന്നും എത്തിയിട്ടില്ല, അങ്ങനെ ഒരു ചിന്ത വരും. അതിനേക്കാളും നല്ലത് നിങ്ങളൊരു 8 മണിക്കൂർ പഠിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും നമ്മളെ സെൽഫ് ലവനും സെൽഫ് കെയറിനും ഒക്കെയുള്ള ടൈം ആക്കിയിട്ട് മാറ്റണം. അല്ലാണ്ട് നമ്മൾ 24 ഹവേഴ്സ് പഠിക്കുന്ന ഒരു യന്ത്രം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് നമുക്കൊരു സന്തോഷം കിട്ടില്ല, ഹാപ്പിനെസ് കിട്ടില്ല. പഠനത്തിലൊരു ഹാപ്പിനെസ്സും കൂടി കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ടും വേഗം കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും അതായത് തുടക്കക്കാരായാലും ഇനി കുറച്ച് പരീക്ഷ എഴുതി വിജയിക്കാതെ പോയി മനസ്സിൽ അല്ലെങ്കിൽ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളവരായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് എന്താണ് ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. 1 വീക്കോ ഒരു 1 മന്ത് എങ്കിലും നിങ്ങളിങ്ങനെ കൃത്യമായൊരു പ്ലാനോടെ കറക്റ്റായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്ത് അങ്ങനെ ഒരു നമ്മൾ ഇരുന്ന് ചിട്ടയാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസം കിട്ടും. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.